പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ സന്ദീപ് ഞങ്ങളുടെ വീണ്ടും ഒന്ന് എറണാകുളം വരെ പോവുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മള് എരമലൂറായി ഇറങ്ങി. സമയം 4 മണിയായി, ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പൊ ഇപ്പൊ സന്ദീപ് ഒരു BMW ചേസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു പെണ്ണാണ് ഓടിക്കണമെന്നാണ് അറിഞ്ഞത്. അത് കാരണം സന്ദീപ് വിടാണ്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതിനെ ചേസ് ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് അത് കുറെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോണ വഴികളുടെ കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മൾ എന്തിനാണ് പോണെന്ന് വെച്ചാൽ നമ്മുടെ സന്ദീപ് റോഡ് ഒരു JCB ഉണ്ട്, JCBയുടെ സീറ്റ് അതിനെന്താ ചെറിയ കംപ്ലൈന്റ്. അപ്പൊ അത് നമ്മള് ഷോറൂമിൽ തിരക്കിയിട്ട് അതിന്റെ സ്റ്റോക്കില്ല 2 ആഴ്ച. അപ്പൊ നമുക്കാണ് അത്യാവശ്യമാണ്. അപ്പൊ വേറൊരു പാർട്ട് നമുക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കയ്യിലോട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോ എങ്ങനെയൊക്കെയെന്ന് ഒന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് സംസാരിച്ച് സെറ്റ് ആക്കും എന്നാണ് ഇന്നൊക്കെ വിചാരിച്ചാ പോകുന്നത്. എന്താകും അറിയില്ല. അപ്പൊ ഇതൊരു JCB സീറ്റ് മേടിക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പൊ പോകുന്ന വഴിയുള്ള കാഴ്ചകളും പിന്നെ അവിടെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിലൂടെ കാണാം. സിഗ്നലിൽ കിടക്കുകയാണ് നമ്മുടെ നമ്മൾ ചേസ് ചെയ്യുന്ന BMW നമ്മളെ വെട്ടിച്ച് മുമ്പേ കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സന്ദീപ് റോ വേണം വീണ്ടും പിടിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. സിഗ്നലൊന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്നാണ് സന്ദീപ് റോ വാശി. ആക്സിലേറ്റർ കാലും കൊടുത്ത് നിൽക്കുകയാണ് സന്ദീപ് റോ. സ്വയം കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി എങ്ങനെയുണ്ട് കാണിച്ചു. കണ്ടാ സ്വയമായിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി എങ്ങനെയുണ്ട്. കണ്ട അതിന് മുമ്പേ ഒരു ലോക്കൊക്കെ ഉണ്ട്. കുമ്പളം ടോൾ പ്ലാസ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫാസ്റ്റാക്ക് കൊടുക്കണ ഒരു സംഭവമുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. എൻ്റെ അറസ് തന്നെ മതി. ഫോട്ടോ ഫോട്ടോ തന്നെ മതി. വണ്ടി നമ്പർ പാസ്പോർട്ട് ഫോട്ടോ ആ റിക്വസ്റ്റ് ലെറ്ററില് ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതണം. എന്തുകൊണ്ടാണെങ്കിൽ വേറെ നമ്പർ വെച്ചിട്ട് ഇല്ല, ഈ നിങ്ങളുടെ പേരിൽ ഒരാൾക്ക് ഒരു അക്കൗണ്ടേജ് ചെയ്യാൻ പറ്റുള്ളൂ. സന്ദീപ് അല്ലേ, നിങ്ങൾക്ക് ഇതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിലേക്ക് ഫോട്ടോ, ആധാറിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഒരു റിക്വസ്റ്റ് ലെറ്റർ. എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്യാതെ വെച്ചതെന്നുള്ളത്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണെങ്കിലും മെൻഷൻ ചെയ്താൽ മതി. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഇട്ടിച്ചിട്ട് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 hoursനുള്ളിൽ നിങ്ങൾക്കത് ആക്ടിവേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ടോൾ പ്ലാസ കഴിഞ്ഞ് കേട്ട് വരുമായിരുന്നു. അപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫാസ്റ്റാഗ് കൊടുക്കണ ഒരു സെൻറ്റർ കണ്ടത്. എയർപ്ലാനിൽ ICICയുടെയും ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ 10 15
മാനേജ്മെന്റ് അവിടെ ട്വൽവിൽ നമ്മൾക്ക് ഫാസ്റ്റ് ആയി ഇല്ലാത്തവരുടെ ക്യൂ നിന്നാണ് നമ്മളോട് വന്നത്. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവരെ സമീപിച്ചത്. അപ്പൊ എയർടെല്ലിനെ സമീപിച്ചത് നമ്മൾ. അപ്പൊ അവര് പറയാണ് നമുക്ക് എന്തോ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കാരണം നമ്മളെ ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് കാരണം നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അവർ പറയണൊക്കെ കേട്ടിട്ട് നമ്മളത് ഇപ്പൊ നമ്മുടെ കുട്ടന്നൂർ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് ഡ്രൈവ് ആണ് കുട്ടന്നൂർ പാലത്തേലുള്ള. നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ് നമ്മൾ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിരുന്നത്. ആ വീഡിയോ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഹൈ ബട്ടൺ മുകളിൽ കൂടെ കയറി കാണുക, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. തിരക്കൊഴിഞ്ഞ ഒരു കുട്ടന്നൂർ പാലം. എങ്ങനെയുണ്ടായിരുന്നു പാലം? സന്ദീപ്രോദയ വണ്ടി പാലത്തിന്റെ മുകളിൽ കൂടെ ചാടിച്ച് ചാടിച്ച് വിളിക്കുകയായിരുന്നു. പൊതുവെ നമ്മള് വൈറ്റില ഫ്ലൈ ഓവറിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് എക്സ്ക്ലൂസീവ് ഡ്രൈവ് വൈറ്റില ഫ്ലൈ ഓവറിൽ കൂടി. ഈ തിരക്കൊഴിഞ്ഞ വൈറ്റില ഫ്ലൈ ഓവർ നമുക്ക് കാണാൻ സാധിച്ചു. കണ്ടെയ്നർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുകളിൽ മുട്ടുവന്നു കയറാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ട് ഒരു കണ്ടെയ്നർ പോകണത്. അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. ഒരു കണ്ടെയ്നർ അതിൽ കൂടി പോകാണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കടന്നു പോകുന്നുണ്ട്. കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു പോകേണ്ടത്. അതിപ്പോ നമ്മുടെ കുണ്ടന്നൂർ ഫ്ലൈ ഓവർ ഇറങ്ങി റൈറ്റ് കയറി പോയാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് വൈറ്റിലെ ഫ്ലൈ ഓവറും കൂടി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വഴി പോകാതെ എടപ്പള്ളി വഴി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മളിപ്പോ ഇവിടെ എത്തി. നമ്മളിപ്പോ പാലാരിവട്ടം, നമ്മുടെ പ്രശസ്തമായ പാലാരിവട്ടം പാലത്തിന്റെ അടുത്തെത്തി. നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പോകാനായിട്ട്. ഓക്കെ, പണിതിട്ട് പൊളിച്ചിട്ട് വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലാരിവട്ടം പാലമാണ് സുഹൃത്തുക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നമ്മളെ ഏതൊക്കെയോ വഴികളിൽ കൂടെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയൊക്കെ കൊണ്ടെത്തിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പോയി തന്നെ അറിയണം. ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം ഉണ്ട്, അത് ഇടുക്കിയില്. കറങ്ങി തിരിഞ്ഞ് തൃക്കാക്കര എത്തിയിരിക്കുകയാണ്. ഇനിയും പോകണം നമുക്ക് എത്തേണ്ട പോകേണ്ട സ്ഥലത്ത് എത്താനായിട്ട്. ഇപ്പോൾ ടൈം 5 മണി ആകാറായി. ഗൂഗിൾ മാപ്പ് പാമ്പ് പോലെ കിടക്കുന്ന ഏതോ ഒരു വഴിയിൽ കൂടെയാണ് നമുക്ക് പോകാൻ വേണ്ടി വഴി കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ ആ വഴികളിൽ കൂടെ എങ്ങോട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
ടയറില്ലാത്ത ജെസി. നമ്മളിതാ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ജെ സി ബി വർക്ക്ഷോപ്പ് എൽദോസേട്ടൻ്റെ കസ്റ്റഡിയിലാണ് ആ സംഭവം. കണ്ടാൽ തന്നെ ഏറ്റവും ഫസ്റ്റിലത്തെയാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വേറെ ജെ സി ബി വർക്ക്ഷോപ്പ് ഇതുപോലെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ജെ സി ബിയുടെ ആയിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പാർട്സ് ആയാലും എല്ലാം ജെന്യുൻ പാർട്സ് ആണ്. പിന്നെ എന്ത് വർക്ക്ഷോപ്പായിട്ട് ടെസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇതേ ഈ വണ്ടി കണ്ടോ, ഈ കിടക്കുന്നത് കായംകുളത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യുക ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ അറിയാം വർക്ക്ഷോപ്പിൻ്റെ ലെവല്. അപ്പോൾ ജെ സി ബി, ഹിറ്റാച്ചി, പിന്നെ എന്താ ട്രാക്ടർ അങ്ങനെയുള്ള മുതലായ എല്ലാ ഐറ്റങ്ങൾക്കും എൽദോസേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം. ഓക്കെ. ഓ അതെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സന്ദീപ് റോഡ് ബ്ലോഗിങ്? അപ്പോൾ സന്ദീപ് റോ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജെ സി ബി വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ പോയത്. അപ്പോൾ അവിടുത്തെ എൽദോസേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജെ സി ബി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ജെ സി ബിയുടെ സീറ്റ് ജെ സി ബിയുടെ സീറ്റ് ജെ സി ബിയുടെ സീറ്റും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകണ വഴിക്ക് നമ്മൾ ഫുഡ് വിശക്കമുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ സന്ദീപ് റോ പറഞ്ഞ് കുഴിമന്തി കഴിക്കാന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊരു കടയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ കരിമുകൾ ഏരിയയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഓയിൽ റിഫൈനറി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തീ വരുന്നത് കാണാം. ഈ ഏരിയയിൽ മുഴുവനും ഈ ടോറസുകളുടെയും ചെറിയ ചെറിയ ടിപ്പറുകളുടെയൊക്കെ ബഹളാണ്. മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ. കാക്കനാടായിട്ടൊക്കെയുള്ള മെട്രോയാണ്, കാക്കനാട് പോകാൻ വേണ്ടിയിട്ടുള്ള മെട്രോയുടെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാം. പണി നടക്കുന്ന മെട്രോ പാലത്തിന്റെ താഴെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മുമ്പിൽ കുറച്ച് വണ്ടി ഇങ്ങനെ ബ്ലോക്കായി കിടപ്പുണ്ട്. അങ്ങനെ നമ്മള് അവിടുന്ന് തിരിച്ച് കുണ്ടന്നൂര് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോ കാണുന്നതാണ് നമ്മുടെ കുണ്ടന്നൂർ ഫ്ലൈ ഓവർ. കുണ്ടന്നൂർ ഫ്ലൈ ഓവറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ സമയം 6:30 ആകാറായി. ഒരു ബ്ലോക്കും ഇല്ല ഇവിടെ. നേരത്തെ ഇവിടെ എന്തോരം ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ടൈമിൽ, അറിയാമല്ലോ. എറണാകുളം തന്നെ അവർക്ക് സ്ഥിരം അറിയാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ വണ്ടി ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ സാധാരണ വരുമ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇത് ഫ്രീ ആണ് റോഡ്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം.
ഭാഗത്തുള്ള അൽനൂർ എന്ന് പറയുന്ന കുഴിമന്തി, അൽനൂർ എന്ന് പറയുന്ന ഒരു കടയിൽ നമ്മൾ കുഴിമന്തി കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കടയുടെ ഉള്ളിലോട്ട്, നമുക്ക് കടയുടെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇനി കാണാം. നമ്മളിപ്പോ ഹോട്ടലിന്റെ അകത്ത് കയറി ഇവിടെ കുഴിമന്തി പറഞ്ഞിട്ടുണ്ട്, കുഴിമന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫുഡ് വരുമ്പോ കാണാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സലാഡും മയണൈസും ഒരു വേറെ സംഭവം കൂടെ കൊണ്ട് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. നമ്മൾ പറഞ്ഞതനുസരിച്ച് അവർ നമുക്ക് രണ്ട് ബ്രസ്റ്റ് പീസ് കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല ഫുഡാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കേട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് നാൾ മുന്നേ ഇവിടെ വന്നിരുന്നു. അപ്പോൾ നല്ല നമ്മളിപ്പോൾ അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്, ഇപ്പോൾ നമ്മൾ സാധാ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. അന്ന് ഓർഡർ ചെയ്ത അൽഫാം മന്തിക്ക് നല്ല നല്ല ടേസ്റ്റായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വന്നത്. പ്രത്യേകൊരു അതെ അതെ, ഇപ്രാവശ്യം ഞങ്ങൾ കുഴി സാധാ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് എന്ത് കുഴപ്പമില്ലായിരുന്നു, അത്രയ്ക്ക് ബെസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെടും. നമ്മൾ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണേ മറക്കല്ലേ. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ടാറ്റാ.